ചില വ്യക്തികളുടെ വിഷമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരു വാർത്ത ആ വാർത്തയെ തുടർന്ന് റിപ്പോർട്ടർ ചാനലിൽ അന്ത്യ ചർച്ചയിൽ ശോഭ സുരേന്ദ്രനാണ് സതീശന്റെ പിറകിൽ എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു വാർത്ത ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ഞാൻ പറഞ്ഞു സതീശന് കണ്ണൻ കടം കൊടുത്തിട്ടുണ്ടോ ലോൺ കൊടുത്തിട്ടുണ്ടോ അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഇന്നലെ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നത് മോശമായിട്ടുള്ള പണിയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് കപ്പലണ്ടി കച്ചവടം ചെയ്തുകൊണ്ട് കേരള ബാങ്കിന്റെ തലപ്പത്തേക്ക് വന്നു കരിവന്നൂർ ബാങ്കിൽ കോടിക്കണക്കിന് രൂപ അട്ടിമറിക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദ പ്രവർത്തകരുടെ വരെ പണം കൊണ്ടുവന്ന് ഇന്ന് അതിന്റെ പേരിൽ പലരും ജയിലിനകത്ത് കിടക്കുന്നതിന് കാരണക്കാരായവരിൽ ഒരാൾ കണ്ണൻ ആ കണ്ണൻ കപ്പലണ്ടി കച്ചവടത്തിൽ നിന്ന് കേരള ബാങ്കിന്റെ തലപ്പത്തേക്ക് എങ്ങനെ എത്തി എന്ന ചോദ്യം ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഇതിനു മുൻപും ഉന്നയിച്ചിട്ടുണ്ട് അതിനൊന്നും ഒരു ഉത്തരവും കേരള ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല എന്റെ ചോദ്യം ആ കണ്ണൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു നിങ്ങൾ സതീശന് ലോണ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശരീരഭാഷ പരിഞ്ഞി പരിഞ്ഞിട്ട് കണ്ണൻ പറയുകയാണ് ഒരു കൊല്ലം മുമ്പ് ലോണ് കൊടുത്തിട്ടുണ്ട് അതിന് മുൻപ് എന്താ സതീശൻ പറഞ്ഞത് സതീശൻ പറഞ്ഞത് സതീശന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സതീശൻ കടബാധ്യതയിലാണ് അപ്പം എന്തിനായിരുന്നു കടം ഹൗസിംഗ് ലോണാണ് എന്നാണ് ഇന്നലെ കണ്ണൻ പറഞ്ഞത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാവരും കേട്ടതാണല്ലോ അപ്പോൾ ഒരു കൊല്ലം മുമ്പാണോ സതീശൻ വീട് വെച്ചത് ഒരു കൊല്ലം മുമ്പല്ലല്ലോ സതീശൻ വീട് വെച്ചത് സതീശൻ വീട് വെച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു കൊല്ലം മുമ്പ് കരിവന്നൂർ ബാങ്കിലെ അട്ടിമറിക്കും കള്ളത്തരങ്ങൾക്കും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾക്കും ഇഡി വരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യപ്പെട്ട കണ്ണന്റെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഒരു കൊല്ലം മുമ്പ് സതീശന് ലോൺ കൊടുക്കുന്നു സതീശൻ ഒന്നര വർഷം മുമ്പ് ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് പുറത്താകുന്നു ആദ്യം പറഞ്ഞത് എന്താണ് ശോഭ സുരേന്ദ്രന്റെ സന്തത സഹചാരിയാണ് സതീശൻ ഇതല്ലേ ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് എന്താണ് ശോഭ സുരേന്ദ്രന്റെ ഡ്രൈവറായിരുന്നു സതീശൻ പിന്നെ പറഞ്ഞത് എന്താണ് ശോഭ സുരേന്ദ്രന്റെ പല കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുന്ന ആളാണ് സതീശൻ പറഞ്ഞില്ലേ ഇത് കൺഫേം ചെയ്യാതെ എങ്ങനെയാണ് ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ കേരളത്തിൽ നിങ്ങളത് വാർത്തയാക്കി പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്നെ അപമാനിക്കാൻ പരിശ്രമിച്ചത് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടെന്നും ആ തർക്കങ്ങളിലൂടെ കേരള ഘടകത്തെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ പരിശ്രമിക്കുന്നുണ്ടെന്നും വരുത്തി തീർക്കാൻ വേണ്ടി എ കെ ജി സെന്റർ ഒരുക്കിയിട്ടുള്ള ആ തിരക്കഥയ്ക്ക് നാവ് മാത്രമാണ് സതീശന്റെ ഞാൻ പറഞ്ഞല്ലോ സതീശനെയൊക്കെ വിലക്കെടുത്ത് കഴിഞ്ഞു അതൊക്കെ വിലക്കെടുത്തിട്ട് ഒരു വർഷത്തിലധികമായി നാവ് സതീശന്റെ ആണെങ്കിലും പ്രവർത്തിക്കുന്നത് എ കെ ജി സെന്റർ ആണ് എ കെ ജി സെന്റർ പ്രവർത്തിക്കുന്നതിന്റെ കാരണം ഇപ്പോ ഇന്ന് രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടത് ശോഭ സുരേന്ദ്രനെ ഞാൻ കണ്ടു പല സംസ്ഥാന ഭാരവാഹികളും എന്നെ വിളിച്ചു പത്രസമ്മേളനം കഴിഞ്ഞിട്ടും വിളിച്ചു പത്രസമ്മേളനത്തിന് മുൻപും വിളിച്ചു നിങ്ങൾ ഇപ്പോഴെങ്കിലും ചെയ്തത് നന്നായി എന്ന് പറഞ്ഞു എന്താ അവർ അവരുടെയൊന്നും പേര് സതീശൻ പറഞ്ഞില്ലല്ലോ അതിൻ്റെ കാരണം എന്താണ് സതീശനെ ഒരാൾ വിളിച്ചിട്ടുമില്ല സതീശനോട് ഒരാൾ സംസാരിച്ചിട്ടുമില്ല എന്നല്ലേ അതിനർത്ഥം മാത്രവുമല്ലല്ലോ ഈ നിങ്ങളുടെ മുന്നിൽ സതീശൻ ഏത് ഫോൺ നമ്പറിൽ നിന്നാണ് നിരന്തരം ശോഭ സുരേന്ദ്രനെ വിളിച്ചിരുന്നത് കോൾ ലിസ്റ്റ് ഒന്ന് എടുക്കാൻ പറയുക ആ കോൾ ലിസ്റ്റ് ഹാജരാക്കണം ആ കോൾ ലിസ്റ്റ് ഹാജരാക്കുന്നതിന് മുൻപ് ശോഭ സുരേന്ദ്രനുമായിട്ട് ബി ജെ പിയുടെ എല്ലാ ഓഫീസ് സെക്രട്ടറിമാർക്കും എല്ലാ നേതാക്കന്മാരുമായിട്ട് പരിചയമുണ്ടാകും അപ്പോൾ ചുളിവിൽ പറഞ്ഞു വെക്കുകയാണ് എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റാകാൻ ശോഭ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റാകാൻ വേണ്ടിയിട്ട് സതീശനെ കൊണ്ട് ഈ കാര്യം പറയിപ്പിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തിരക്കഥ ആരാ സൃഷ്ടിക്കുന്നത് എന്താ ശോഭ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റാവാനുള്ള അയോഗ്യത എന്താണ് എന്താണ് അയോഗ്യത ഞങ്ങളുടെ പാർട്ടിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കുടിലിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ് ശ്രീമാൻ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് ഒരു സ്കൂളിൽ
ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് ജനിച്ച് കടന്നു വന്നിട്ടുള്ള ദ്രൗപദി മുർമുജി രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ആയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദേശീയ നിർവാഹക സമിതി അംഗമായിട്ട് ശോഭാ സുരേന്ദ്രനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നൂലിൽ കെട്ടിയിട്ട് ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളല്ല. നൂലിൽ കെട്ടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഏതെങ്കിലും ഒരു ഗോഡ് ഫാദർ വളർത്തി വിട്ടാളല്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയിൽ കൃത്യതയോടുകൂടി പ്രവർത്തിച്ച് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് സംസാരിച്ച് നല്ല തൻ്റെ ഇടത്തോടുകൂടി എൻ്റെ പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എൻ്റെ പോലും ശാരീരികമായ സ്ഥിതി നോക്കാതെ ആ പ്രവർത്തകൻ്റെ മുന്നിൽ നിന്ന് ടോൾ സമരത്തിൽ വരെ ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ലാത്തിചാർജ് ഏറ്റുവാങ്ങി ഓപ്പറേഷന് വരെ വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാൻ. എന്താ എൻ്റെ അയോഗ്യത? സതീശനെ കൊണ്ട് സംസ്ഥാന ഘടകത്തിനെതിരെ പറയിപ്പിച്ച് എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ ആരാണ് ഈ സതീശൻ? അപ്പൊ സതീശൻ പറയുകയാണ് കയ്യിൽ രാഖി കെട്ടിയിട്ട് ഞാൻ ആർ എസ് എസ് ആണ്. ഇതാണോ ആർ എസ് എസിന്റെ പണി? ആർ എസ് എസിന്റെ പ്രവർത്തകനാണെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഈ സതീശന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ സതീശൻ ആരെ കാണാനാ പോവുക? സതീശൻ പോവുക ആർ എസ് എസിന്റെ സംസ്ഥാന കാര്യാലയത്തിലേക്കാണ് അല്ലേ? അപ്പൊ എന്താ അതിനർത്ഥം? ഈ ഉപകരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുളിവിൽ ശോഭാ സുരേന്ദ്രനെ കേരള രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്തവരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖമായിട്ടുള്ള ചാനൽ കൂടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഞാൻ ഇന്ന് ഇനി ഈ ഇവനെയൊക്കെ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പത്രസമ്മേളനത്തിൽ മറുപടി പറയാൻ ഇരിക്കലാണോ? പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പരിപാടിയല്ല. പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ഇത് അതിനൊന്നുമില്ല സതീശൻ. അതായത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി തൻ്റെ ലോണ് സൗകര്യപൂർവം അടച്ചു തീർത്ത് ഒരു കൊല്ലം മുന്നത്തെ ലോണിൻ്റെ കഥ മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുത്ത് പണം വാങ്ങാൻ വേണ്ടിയിട്ട് മുൻ മന്ത്രിയുടെ വീട്ടുപടിക്കൽ 3 തവണ പോയി അതിന് രേഖയുണ്ടോ എന്ന് ചോദിക്കുന്ന, എന്നാൽ ഇന്നലെ ശ്രീമാൻ മൊയ്തീൻ്റെ ഫോട്ടോ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. ആ ഫോട്ടോ വീണ്ടും വീണ്ടും ഒന്ന് നിങ്ങളൊന്ന് നോക്കണം മാധ്യമ സുഹൃത്തുക്കൾ. എന്തിനാണ് ശ്രീമാൻ മൊയ്തീൻ്റെ മുഖത്ത് ഇത്ര വലിയ വെപ്രാളം? ഞാൻ ഇതുവരെ സതീശനെ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് മൊയ്തീൻ പറയുകയാണ് ഞാൻ ഒരു കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ ആരൊക്കെ ഇപ്പോൾ കേസ് കൊടുത്തു? കെ സി വേണുഗോപാൽ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഗോകുലം ഗോപാലൻ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇ പി ജയരാജൻ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത്. മൊയ്തീൻ കേസ് കൊടുക്കും എന്നാണ് പറയുന്നത്. പിണറായി വിജയന്റെ ഭാര്യ കമലേടത്തെയും വീണയും പിന്നെ മകനും മകൻ്റെ അമ്മായി അപ്പനും കൂടി ഒരു കേസ് കൊടുക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എനിക്കെന്താ കേസ് പുത്തരിയാണ്? ഞാൻ ആദ്യമായിട്ടാണോ കേസിനെ അഭിമുഖീകരിക്കുന്നത്? ഞാൻ ഏതെങ്കിലും ഒരു അതിർത്തി തർക്കത്തിൽ പോയാളല്ല. ഞാൻ ഏതെങ്കിലും ഒരു അടിപിടി കേസിന് പോയിട്ട് കേസുണ്ടായ ആളല്ല. എത്രയോ 100 കണക്കിന് കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. മലപ്പുറത്തെ ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തി ഇന്നും കേസ് നടത്തുന്ന ആളാണ്. തീവ്രവാദികൾക്കെതിരെ പോരാട്ടം നടത്തിയിട്ടാണ്. മദനയുടെ വീട്ടുപടിക്കലേക്ക് മാർച്ച് നടത്തി അതിൻ്റെ പേരിൽ ഇന്നും കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല.